നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ലോകമെമ്പാടും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മേഖലകളിലേക്കും എത്തപ്പെട്ട പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ഒരു സ്ഥലപ്പേരുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് മുട്ടികുളങ്ങര എന്ന ഒരു മനോഹര ഗ്രാമത്തെക്കുറിച്ചാണ്. ഈ മുട്ടികുളങ്ങര ഗ്രാമത്തെ ലോകമെമ്പാടും എത്തിച്ച ഒരു കുടുംബമുണ്ട്, കളത്തിൽ തറവാട്. ഇവിടെ നിന്നും ഈ ഒരു തറവാടിൻ്റെ കാരണവന്മാർ ലോക ജനതയ്ക്ക് സംഭാവന നൽകിയ ഒരു എണ്ണയുണ്ട്, മുട്ടികുളങ്ങര എണ്ണ. ഈ ഒരു എണ്ണയുടെ ചരിത്രം വളരെ വലുതാണ്. ഈ ഒരു അത്ഭുത എണ്ണ ഒരുപാട് രോഗികൾക്ക്, അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾക്ക് ആശ്വാസകരമായി മാറിയിട്ടുണ്ട്. മുട്ടികുളങ്ങര എണ്ണയുടെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഇതിൻ്റെ ഒരു ചരിത്രവുമൊക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം. ഇപ്പോൾ നമ്മുടെ വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ എത്തിയിരിക്കുന്ന വ്യക്തി മുട്ടികുളങ്ങര കളത്തിൽ തറവാട്ടിലെ പ്രധാനിയായിട്ടുള്ള ശ്രീ വേലപ്പക്കുട്ടിയുടെ മകനായിട്ടുള്ള വൈദ്യർ പ്രദീപ് കുമാറാണ്. മുട്ടികുളങ്ങര എണ്ണയുടെ ഒരു ചരിത്രവും അതുപോലെ അതിൻ്റെ ക്വാളിറ്റിയും, ഇത് എങ്ങനെ ലഭ്യമാകും, എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കണം, ഏതിനൊക്കെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ശ്രീ പ്രദീപ് കുമാർ വൈദ്യർ നമ്മളോട് പങ്കുവെക്കും. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ പ്രദീപ് കുമാർ വൈദ്യരെ വിരുന്നിലേക്ക്. വൈദ്യർ നമസ്കാരം. വൈദ്യർ, ആദ്യം തന്നെ ഇപ്പോൾ മുട്ടികുളങ്ങര എണ്ണ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രേക്ഷകർ, അല്ലെങ്കിൽ മലയാളികൾക്ക് മുട്ടികുളങ്ങര എണ്ണയുടെ ആ ഒരു ക്വാളിറ്റിയും, അല്ലെങ്കിൽ അത് എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നതിനൊക്കെ കൃത്യമായിട്ട് അറിയാം. എങ്കിലും നമ്മളുടെ പ്രോഗ്രാം കാണുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് മുട്ടികുളങ്ങര എണ്ണ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം, ആ നാൾ വഴിയിൽ കൂടി ഒന്ന് പറയും, സംസാരിക്കുമോ? ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ ഒരു 4 തലമുറയിലധികം പരമ്പരയുള്ള എണ്ണയാണ് ഈ മുട്ടികുളങ്ങര എണ്ണ എന്ന് പറയുന്നത്. പിന്നെ അതായത് ബേസിക്കലി എണ്ണൻ്റെ ഉത്ഭവം വന്നിട്ടുള്ളത് ഒരു മീന്, നമ്മൾ കൃഷിക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പം കൃഷി ഉപജീവന മാർഗമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മീൻ നമ്മൾ നിലം ഉഴുത് കൊണ്ടുവരാൻ നേരത്തെ മീനുണ്ട്, മീൻ അവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇലയിൽ പൊതിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ആ മീൻ വീടെത്തുമ്പം ഒട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം. പിന്നെ അതിനെ തുടർന്ന് വേറെ കുറേ ഇലകളും നാടൻ മരുന്നുകളെല്ലാം ചേർത്തിയിട്ട് ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു എണ്ണയായിട്ട് രൂപീകരിച്ചെടുത്തതാണ്. അതാണ് മെയിൻലി ഈ മുട്ടികുളങ്ങര എണ്ണയുടെ അതിൻ്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. അത് എന്തിനാണ് എന്നുള്ളതും കൂടെ എടുത്ത് ഞാൻ പറയാം. എല്ല് ഒടിഞ്ഞിട്ടുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. എല്ല് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആ മീനിൻ്റെ ആ മുറിച്ചിട്ടുള്ള മീൻ ഒട്ടിപ്പിടിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ആ മരുന്ന് ആ ഇലയിൽ ആ ഔഷധ ഗുണമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഇലയും അതിനോട് ബന്ധപ്പെട്ട് വേറെ ചേരുവകളും ചേർത്തിട്ട് അങ്ങനെ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടികുളങ്ങര എണ്ണ ഒരു നിത്യസത്യമാണത്. എന്താണ് വൈദ്യർക്ക് ആ ഒരു താങ്കൾക്ക്, അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തിന് കിട്ടിയ ആ അനുഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു രഹസ്യം, ഈ ഒരു അത്ഭുതം എന്താണ്, അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതന്നെ കാരണവന്മാരുടെ ആ അറിവ്, അല്ലെങ്കിൽ ആ അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ അറിവ് ഞങ്ങൾക്ക് തലമുറകളായിട്ട് പകർന്നു തന്നിട്ടുള്ള അറിവ് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാനും അത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഗുണം കിട്ടാനും കൂടെ ആത്യന്തികമായി ഞങ്ങളുടെ ഉള്ളിൽ ആ ഒരു നന്മയുണ്ട്. മെയിൻലി ഞങ്ങൾ എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളതും കൂടെ ഒരു സർവീസിൻ്റെ ബേസിസിലാണ്. ഒരിക്കലും പണ്ട് ഇത് വിലയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ്ലി ആളുകൾ വീട്ടിൽ വരും, എണ്ണ വേണമെന്ന് പറയും, നമ്മൾ കൊടുക്കുമായിരുന്നു ഫ്രീ ഓഫ് സർവീസ്, അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് അത് വന്നത്. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ബേസിക്കലി കർഷകരാണ്. അപ്പോൾ വീട്ടിൽ നാളികേരം ഉണ്ടാവും, അപ്പോൾ അത് മറ്റേ നമ്മൾ അതിൻ്റെ എണ്ണ ഉണ്ടാക്കിയെടുക്കും. ആ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ എണ്ണ മുട്ടികുളങ്ങര എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പിന്നെ ആളുകളുടെ ആവശ്യകത കൂടിയതിനനുസരിച്ച് നമുക്കത് നമ്മുടെ കൊടുക്കാൻ നമ്മുടെ എണ്ണ ഇല്ല തികയാതെ വന്നതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു അല്പം കമേഴ്സ്യലിലേക്ക് വന്നു എന്ന് വേണമെങ്കിലും പറയാം. അതെ. പക്ഷേ മോട്ടീവ് എന്താണെന്ന് ചോദിച്ചാൽ സർവീസ് തന്നെയാണ്. മെയിൻലി അതിൻ്റെ മോട്ടീവ് സർവീസ് തന്നെയാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന എണ്ണ
ആളുകൾക്ക് അത് വളരെ ഗുണമുണ്ടാവണമെന്ന് നമ്മളെ മനസ്സിൽ ആഗ്രഹിച്ച് തന്നെയാണ് അത് കൊടുക്കാറുള്ളതും. ഇന്നും അത് നിലനിന്ന് പോകുന്നുണ്ട്. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആളുകളും അത് ഉപയോഗിക്കുന്നവർക്കും ആ ഒരു നല്ലൊരു ഗുണം കിട്ടി എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ റെപ്യൂട്ടേഷൻ ഇന്ന് നിലനിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ ഒരു മുട്ടിവെള്ളങ്ങളുടെ എണ്ണയുടെ ഇത്രയും വലിയൊരു സക്സസ്സിന് പ്രധാന കാരണം ആ ഒരു തലമുറ കാത്തു സൂക്ഷിച്ചു വന്ന ആ ഒരു ക്വാളിറ്റിയാണ്. അതെ. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ തരം രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾ ഈ എണ്ണ സാധാരണയായി ഉപയോഗിക്കാറുള്ളത്? ഇത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാം ഒടിഞ്ഞിട്ടുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൂടാതെ ഉളുക്കിയിട്ടുള്ളതിന് ഉപയോഗിക്കാൻ പറ്റും, പിന്നെ നീർക്കെട്ടിന് ഉപയോഗിക്കാം, ശരീരവേദനയ്ക്ക് ഉപയോഗിക്കാം, മുറിക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഈ മൂന്ന് നാല് ആവശ്യങ്ങൾക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എണ്ണ വളരെയധികം പ്രാധാന്യത്തോടെ ഉപയോഗിച്ച് വരുന്നു ഇപ്പോഴും. അത് അതിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നതിനേക്കാളും ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു അറിവും അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ എണ്ണയ്ക്ക് ഇന്നും ഈ കാലഘട്ടത്തിലും മറ്റുള്ള എന്താ ഞാൻ പറഞ്ഞത് ഇപ്പം മറ്റുള്ള ആയുർവേദ ശാലകളും റിപ്പീറ്റഡ് ആയിട്ട് നിലനിൽക്കുന്ന ആയുർവേദിക്കിൻ്റെ ഏജൻസി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലും ഞങ്ങളുടെ ഈ എണ്ണയ്ക്ക് ഇത്രയും പേരും ആ പെരുമയും നിലനിൽക്കുന്നത് ആ ഒരു വിശ്വാസം അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അതിന് യാതൊരു തർക്കവും ഇല്ല. ഇല്ല. ഈ ഒരു എണ്ണ അതിൻ്റെ ഉപയോഗക്രമം ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഇത്രയും അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾക്ക് നമ്മുടെ ശരീരത്തിൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ ഇതിൻ്റെ ഒരു ഉപയോഗക്രമം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഉപയോഗക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലൊടിഞ്ഞിട്ടുള്ളതിനാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ പൊട്ടിയ എല്ല് രണ്ടും കറക്റ്റായ പൊസിഷനിൽ വെച്ച് അലക് വെച്ച് കെട്ടിയിട്ട് അതിൽ എണ്ണയിട്ട് കൊടുക്കുകയാണ് പതിവ്. അത് കുറച്ച് ഏഴ് ദിവസം കഴിഞ്ഞ് നഴിച്ച് നോക്കും, ആ ജോയിൻ്റ് ആയിട്ടുണ്ടോ നോക്കും. ജോയിൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും എണ്ണയിട്ടിട്ട് വീണ്ടും ഈ പറഞ്ഞ അലക് വെച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു പ്രിൻസിപ്പിളാണ്, അത് നമ്മൾ അലോപ്പതിയിലും കൂടെ വരുന്ന ഒരു പ്രിൻസിപ്പിളാണ്. പക്ഷേ എണ്ണയുടെ ഈ ഒരു ഗുണവും കൊണ്ട് പെട്ടെന്ന് മാറി ഉണങ്ങാനും മാറി കിട്ടാനുമുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതൊരു മെത്തേഡാണ്. അത് കൂടാതെ നമ്മൾ ഉളുക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കയ്യോ കാലോ ക്ഷതം പറ്റി അല്ലെങ്കിൽ ഉളുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണ പുരട്ടിയിട്ടൊന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ, ഉണങ്ങാതെ എണ്ണ പുരട്ടണം പക്ഷേ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വേദന പെട്ടെന്ന് മാറുകയും ചെയ്യും, കംപ്ലീറ്റ്ലി ക്യൂർ ആണ് ആവുന്നത്. ഈ മുട്ടികുളങ്ങര എണ്ണ തേച്ച് കുളി അതിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണ്? അത് ശരീരത്തിൽ തേച്ച് ഒരു ഒരു മണിക്കൂറോ അതിലധികം ഇരിക്കാം. എന്നതിന് ശേഷം നോർമലി പച്ചവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പച്ചവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നല്ല നമുക്ക് ബോഡി ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. നല്ലൊരു അത് ഒരുപാട് പേര് അത് യൂസ് ചെയ്തിട്ട് അതിന് മാത്രമായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ മെയിൻലി വന്ന് ലോറി ഡ്രൈവേഴ്സ് ബന്ധപ്പെട്ട ആളുകളാണ്. കാരണം ബോഡി നമ്മൾ എന്താ വെച്ചാൽ വണ്ടി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വണ്ടി ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡിക്കൊരു ബോഡി പെയിൻ ഉണ്ടാവാം. ആ ഒരു സാഹചര്യത്തിൽ ഇവരെണ്ണ തേച്ചിട്ട് എറൗണ്ട് 1 hour ഇരിക്കും, അതിനുശേഷം കുളിക്കും, പച്ചവെള്ളം ഒഴിച്ച് കുളിക്കും. നല്ലൊരു റിഫ്രഷ്മെൻറ്റും കൂടെ കിട്ടും, ബോഡിക്കൊരു ഒരു പോസിറ്റീവ് അതായത് നല്ലൊരു എനർജി നന്നായിട്ട് ഒന്നും കൂടെ കിട്ടും. നല്ലൊരു റിഫ്രഷ്മെൻറ്റാണ് വൈദ്യർ. അതുപോലെ തന്നെ നമ്മുടെ വേലപ്പക്കുട്ടി വേലപ്പൻകുട്ടി വൈദ്യരുടെ മകനായിട്ടുള്ള പ്രദീപ് കുമാർ, താങ്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെന്ററിൽ ലഭ്യമാക്കുന്ന മുട്ടികുളങ്ങര എണ്ണയ്ക്ക് അതുപോലെ തന്നെ എന്ത് മറ്റുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ മുട്ടിക്കുളങ്ങര എണ്ണ ഈ വേദനയ്ക്കുള്ളതല്ലാതെ തലയിൽ തേക്കാനുള്ള എണ്ണ ചെയ്യുന്നുണ്ട്. പിന്നെ വാദസംബന്ധമായ തരിപ്പ് കടച്ചിലിനുള്ള എണ്ണയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ഓയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വാദത്തിൻ്റെ തരിപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ വേപ്പെണ്ണയിലാണ് ചെയ്യുന്നത്, നീം ഓയിലിൽ. അപ്പോൾ അത് ഈ എന്താ പറയുക, വാദസംബന്ധമായ തരിപ്പും കടച്ചിലിനും മാത്രമായിട്ടുള്ളതാണ്. മുട്ടിക്കുളങ്ങര എണ്ണ പോലെ ജനറലായിട്ടുള്ളൊരു പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയില്ല അത്. അപ്പോൾ അതിന് മാത്രമായിട്ടുള്ള തരിപ്പും ബലക്കുറവിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അതൊക്കെ പിന്നീട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ പോലും അതിനും അതിൻ്റേതായ ക്വാളിറ്റി ഉള്ളതാണ്. എന്ന് വെച്ചാൽ താരൻ, മുടി കൊഴിച്ചൽ, തലനീരിറക്കം, കണ്ണെരിച്ചിലിനൊക്കെ ഉള്ള എണ്ണയാണ് നമ്മൾ ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത്. ഈ എണ്ണകളും അതുപോലെ മുട്ടികുളങ്ങര എണ്ണയും അതുപോലെ തന്നെ ഈ ഹെയർ ഓയിലും ഒക്കെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സാധാരണ മറ്റുള്ള വൈദ്യശാലകളിലൊക്കെ പറയുന്ന പോലെ ഇതിന് പഥ്യങ്ങൾ എന്തെങ്കിലും പാലിക്കേണ്ടതായിട്ടുണ്ടോ? ആ നോർമലി നമ്മുടെ മുട്ടിക്കുളങ്ങര എണ്ണ ഉപയോഗിക്കുമ്പോൾ മാത്രം പഥ്യക്രമം നമ്മൾ പറയാറുണ്ട്. ഒരു അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ പഥ്യം അതിൻ്റെ ഒരു ഭാഗമാണ്. ആയുർവേദം എന്ന് പറയുന്നതിന് അതൊരു ജീവിത ചര്യയാണ്. അതെ, ഒരിക്കലും ഒരു ചികിത്സാ സമ്പ്രദായം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട്
പത്യം എന്നുള്ളത് അതൊരു അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ അതിനെടുത്ത് പറയേണ്ട സത്യത്തിൽ ഇല്ല. എന്നിരുന്നാലും നമ്മൾ ആ പത്യക്രമം പറയാറുണ്ട്. എരിവ്, പുളി, പഴവർഗം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നിയന്ത്രിക്കാനാണ് പറയാറ്. ഒന്നാമത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് എന്താ പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ച് ഇന്ന് ക്ഷമ കുറവാണല്ലോ. ഇപ്പോൾ ഒരു മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിലും ആ മരുന്ന് കഴിച്ച ഉടനെ അതിനുള്ള ഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിൽ എല്ലാവരും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പത്യം എന്ന് പറയുന്നത് കർശനമായിട്ട് പാലിക്കണം എന്ന് പറയുന്നതിന് പകരം വളരെയധികം ഈ പറഞ്ഞ പത്യം പാലിക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. വൈദ്യർ അതുപോലെ തന്നെ വേലപ്പൻകുട്ടി വൈദ്യർ മുട്ടികളൊങ്ങര എണ്ണയുടെ ഈ ഒരു എണ്ണ ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മൾ കാണുന്ന പ്രേക്ഷകർ അവർക്ക് എങ്ങനെയാണ് താങ്കളെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഒരു സ്ഥാപനം ഉണ്ട്, നേരിട്ട് വന്ന് വാങ്ങിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ ചാനൽ കാണുമെങ്കിൽ ആ ചാനലിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊറിയറിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വൈദ്യർ അതുപോലെ തന്നെ മുട്ടികളിങ്ങനെ എണ്ണ, അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ ഓയില്, അതുപോലെ വാദസംബന്ധമായിട്ടുള്ള ഓയില്, ഇത് ഉപയോഗിക്കുന്ന നമ്മളുടെ ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റിനെ കുറിച്ചും അതല്ലെങ്കിൽ അത് അവർക്ക് ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊന്ന് പറയും. അതിന് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ആയുർവേദ മരുന്നായതുകൊണ്ട് പൊതുവെ അകത്ത് കഴിക്കുന്ന മരുന്നല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഈ മരുന്ന് എല്ലാവർക്കും ഉപയോഗിക്കാം. അത് കുഞ്ഞുങ്ങൾ എന്നില്ല, പ്രായമായ ആളുകൾ എന്നില്ല, ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം. അതിൻ്റെ അതായത് എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ക്ലിപ്തമായിട്ടൊരു ദൈർഘ്യം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു സൈഡ് എഫക്റ്റും ഇന്നുവരെ നമ്മുടെ എണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് പറയാൻ കഴിയും ആ എണ്ണ എത്രത്തോളം നമ്മൾ ആ ആരോഗ്യ പ്രശ്നമുള്ള ഭാഗത്ത് ഉപയോഗിക്കുന്നു അതിൻ്റേതായ ഗുണം അത്രയും കിട്ടുന്നുണ്ട്. വൈദ്യർ അതുപോലെ ഈ മുട്ടികുളങ്ങര എണ്ണയുടെ ആ ഒരു ഒരു സത്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അന്നത്തെ ആ ഒരു കാലത്തെ പോലെ തന്നെ ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ നിങ്ങളുടെ തലമുറയും ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് പോകുന്നത്. എങ്കിലും ഒരു പൊതുവേ ഉള്ളൊരു സംശയം, അന്നത്തെ പാലക്കാടല്ല ഇന്നത്തെ പാലക്കാട്, അന്നത്തെ കേരളമല്ല ഇന്നത്തെ കേരളം. ഈ ഒരു അവസരത്തിൽ അന്ന് ലഭ്യമായിക്കൊണ്ടിരുന്ന പച്ചമരുന്നുകളുടെ ലഭ്യത ഈ ഒരു കാലഘട്ടത്തിൽ ലഭ്യമാണോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അടിസ്ഥാനപരമായി കാർഷിക വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. അപ്പം ഞങ്ങളുടെ കൃഷിസ്ഥലം എന്ന് പറയുന്നതിനോട് കാടും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പറമ്പും കാര്യങ്ങളും ഉള്ള സൗകര്യങ്ങളുള്ള ഒരു മേഖലയിലാണ് എൻ്റെ കൃഷിസ്ഥലം ഉള്ളത്. അപ്പം അവിടെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ എണ്ണ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാവിധ മരുന്നുകളും ഈ പറഞ്ഞ പോലെ ദൈവം എന്നുള്ള ഒരു ശക്തിയുടെ അല്ലെങ്കിൽ പൂർവികരുടെ ആ കൃപ കൊണ്ട് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. ഈ വേനൽക്കാലം ആകുമ്പോൾ മാത്രം നമുക്ക് കിട്ടാനുള്ള അല്പം പ്രയാസം ഉണ്ടെങ്കിൽ പോലും നമ്മളത് പരമാവധി എന്നല്ല 99% നമ്മളത് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. അതിന് യാതൊരു തർക്കവുമില്ല. 100% കൂടെ ഞാൻ പറയാം, 1% വിടണം എങ്കിലും പോലും പറയുകയാണ്. ഇന്ന് വരെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൂർവികരുടെ ആ കൃപ കൊണ്ട് നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ട്. നാളെയും അത് കഴിയുമെന്നൊരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതിൽ ഒരു കാര്യം കൂടി എടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ എണ്ണ ഇപ്പം ഞാൻ പറഞ്ഞ വേലപ്പൻകുട്ടി വൈദ്യരുടെ മോനായി ഞാൻ പറയുകയാണ്, ഞാൻ തന്നെയാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്. നേരിട്ട് ഞാൻ ഇല പറിച്ചു കൊണ്ടുവന്ന് ഞാൻ തന്നെയാണ് ഈ എണ്ണ പ്രോസസ്സ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് ഈ എണ്ണ എൻ്റെ സ്ഥാപനത്തിൽ വെച്ച് വിൽക്കുന്നതും ഡയറക്റ്റ് കൊടുക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന എണ്ണ ഇന്ന് വരെ ആർക്കും എന്താ പറയുക അതിനെക്കുറിച്ചൊരു ഒരു മോശമായ ഒരു അഭിപ്രായം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നാളെ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് പോകുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത് ഞാൻ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ഈ ഒരു ലൈഫിൽ താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും അല്ലെങ്കിൽ ഈ മരുന്ന് നിർമ്മാണവും എണ്ണ നിർമ്മാണവും അതുപോലെ ഹെയർ ഓയിലിൻ്റെ നിർമ്മാണം മറ്റുള്ള വാദസംബന്ധമായിട്ടുള്ള ഓയിലിൻ്റെ നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ സെയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു തിരക്ക് പിടിച്ച ലൈഫിൽ താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് താങ്കൾക്ക് എത്രമാത്രം ലഭ്യമാണ്? നമ്മുടെ ഓൺ കുടുംബത്തെക്കുറിച്ച് അവരുടെ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഭാര്യ രണ്ട് ആൺകുട്ടികളാണ് എനിക്കുള്ളത്. ആ കുട്ടികളെന്ന് പറയുമ്പോൾ വലിയ ആൾ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞു, ചെറിയ ആൾ വന്ന് 10ാം ക്ലാസ് ഇപ്പം കഴിഞ്ഞു. പക്ഷേ അവരുടെ എല്ലാവിധ സപ്പോർട്ടുണ്ട്. ഭാര്യയുടെയും എനിക്ക് വേണ്ട സഹായങ്ങൾ അവർ അവരുടെ സമയം സന്ദർഭം അനുസരിച്ചിട്ട് എനിക്ക് ചെയ്ത് തരാറുണ്ട്. അത് ഞാൻ വളരെയധികം തൃപ്തനുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ
എല്ലാം എൻ്റെ എന്നുള്ള അതിൽ കവിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ പൂർവികരുടെ ആ ഒരു കാരുണ്യം കൃപയും കൊണ്ടും കൂടെയാണ് നമ്മൾ ഇന്നും ഈ പറഞ്ഞ ഒരു നല്ല രീതിയിൽ അത് കൊണ്ട് നടത്താൻ ഞങ്ങൾക്ക് കഴിവ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരുടെയും എന്താ പറയുക, എൻ്റെ ഫാമിലിയുടെയും ഈ പറഞ്ഞ സപ്പോർട്ട് കാര്യങ്ങളുള്ളത് കൊണ്ടും കൂടെയാണ് ഇത്രയും നന്നായിട്ട് വലിയ തിരക്കടില്ലാത്ത ഒരു രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാഹചര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രോഗ്രാം സമയം വൈദ്യപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ താങ്കളുടെ ഈ ഒരു വിജയത്തിൽ താങ്കൾ ഇപ്പോൾ ഈ മുട്ടികളങ്ങളുടെ എണ്ണയുടെ മാത്രം വിജയമല്ല, വേലപ്പൻകുട്ടി എന്ന് പറയുന്ന ആ വൈദ്യരുടെ മകനായിട്ടുള്ള പ്രദീപ് കുമാർ വൈദ്യരുടെ ഈ ഒരു വിജയത്തിൽ താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ കടപ്പാട് രേഖപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ഈ എന്നെ ഇതിലേക്ക് ഈ ഒരു സക്സസിലെത്തി നിൽക്കുമ്പോൾ താങ്കൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ആരോടൊക്കെയാണ് ഒരു നന്ദി രേഖപ്പെടുത്താനുള്ളത്? അത് തർക്കമില്ലാത്ത വിഷയം തന്നെ. എൻ്റെ പൂർവികരായിട്ടുള്ള ഈ പറഞ്ഞ ഞാനും പോലും കാണാത്ത, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പോലും കണ്ടിട്ടില്ലാത്ത പൂർവികരാണ്. ആ പൂർവികർ എന്നുള്ള ഒരു ഒരു എന്താ പറയുക, ആ ഒരു ഒരു പദത്തിൽ മാത്രം ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എണ്ണ ഇന്നും എന്താ പറയുക, ആ ഒരു അതിൻ്റെ ആ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ഒരു കഴിവല്ല, പൂർവികരുടെ കൃപ തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിന് 100% അവരെ ഞാൻ അവരോടെ കടപ്പെട്ടിട്ടിരിക്കുന്നത്. അത് നമ്മൾക്ക് ഈ അറിവ് പകർന്നു തന്നിട്ടുള്ള നമ്മുടെ ആ പൂർവികരിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്ന. അത് ഈ പറഞ്ഞ ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തന്നിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ് അത്, ഒരു സൽക്കർമ്മമായിട്ട് ഞാൻ കാണുന്നു. ആ സൽക്കർമ്മം തുടർന്ന് എൻ്റെ അടുത്ത തലമുറയ്ക്കും ഞാൻ പകർന്നു കൊടുക്കാൻ തയ്യാറാണ്. ഞാനത് പകർന്നു കൊടുക്കുകയും ചെയ്യും. വളരെയധികം സന്തോഷം. വേലപ്പൻകുട്ടി വൈദ്യർ മുട്ടികുളങ്ങര എണ്ണ എന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ, അതുപോലെ പ്രദീപ് കുമാർ വൈദ്യരുടെ മനസ്സിലെ ഭാവി പരിപാടി, നമ്മളുടെ ഈ ഒരു എണ്ണ അല്ലെങ്കിൽ ഈ ഹെയർ ഓയിൽ, ഈ വാദസംബന്ധമായിട്ടുള്ള ഓയിൽ, ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താങ്കളുടെ ഒരു ഭാവി പരിപാടി അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ എന്തെങ്കിലുമൊക്കെ വിഷൻ ഉണ്ടോ മനസ്സിൽ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആയുർവേദം, അതായത് ആയുർവേദത്തിൻ്റെ ഒരു ചികിത്സ അല്ലെങ്കിൽ ആയുർവേദ ഒരു സമ്പ്രദായം തന്നെ ഒരുപാട് നമ്മുടെ ജനങ്ങളിൽ എത്തണം എന്നുള്ളതാണ് സത്യത്തിൽ. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ആയുർവേദത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും ആ പ്രാധാന്യത്തിനനുസരിച്ച് ആയുർവേദത്തെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഈ ഒരു സംവിധാനം ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്താ പറഞ്ഞു വെച്ചാൽ, എനിക്കിത് കുറേയും കൂടെ നല്ല രീതിയിൽ കുറേയും കൂടെ എന്താ പറയുക, ഒരു കമേഴ്ഷ്യൽ ലെവലിലേക്ക് തന്നെ കുറേയും കൂടെ നല്ല രീതിയിൽ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ എണ്ണയുടെ ഉപയോഗവും കാര്യങ്ങളും എത്തിക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള എൻ്റെ ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വൈകാതെ തന്നെ ആ ഒരു കുറച്ചും കൂടെ ഒരു ഈവൻ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, പുറം രാജ്യത്തേക്ക് കൂടെ വ്യാപിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ എണ്ണ തന്നെ പല ഭാഗത്തും ആളുകൾ ഒരുപാട് പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് ഡയറക്റ്റ്ലി ആ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനൊരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതിൻ്റെ പ്രാരംഭ നടപടി കാര്യങ്ങളിലായി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വൈകാതെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ഇറങ്ങാൻ പോവാം. വളരെയധികം സന്തോഷം ശ്രീ പ്രദീപ് കുമാർ വൈദ്യർ. താങ്കളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകൾക്കും വരുന്ന ടീമിൻ്റെ ഹൃദ്യമായ ആശംസ അറിയിക്കുന്നു. ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും, അതുപോലെ തന്നെ താങ്കളുടെ ചികിത്സ, അതുപോലെ തന്നെ താങ്കളുടെ എണ്ണകൾ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വിരുന്നിൻ്റെ ഈ ഒരു ഫ്ലോറിലേക്ക് എത്തുവാൻ അവർ കാണിച്ച നല്ല മനസ്സിനെ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.